നമസ്കാരം. 2017 ജനുവരി 23 രാവിലെ 11 മണി കരിമുൽ ഹഖ് പതിവ് പോലെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. എപ്പോഴും ഫോൺ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് കരിമുൽ ഹഖ്. പക്ഷെ അപ്പോൾ കരിമുൽ ഹഖിന്റെ ഫോണിലേക്ക് വന്ന കോള് അദ്ദേഹത്തിന് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ ബർമൻ കുറച്ചു മുമ്പ് ഒരു കാറപകടത്തിൽപ്പെട്ട് സീരിയസ് ആയി ജയ്പാൽഗുഡി സദർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് കരിമുൽ ഹഖിന് കിട്ടുന്നത്. ആ വാർത്ത കരിമുൽ ഹഖിനെ നന്നായി ഉലച്ചു. കരിമുൽ ഹഖിനെ ഒരുപാട് സഹായിക്കുന്ന വ്യക്തിയാണ് കരിമുൽ ഹഖിന്റെ ആ ഗ്രാമത്തിലെ പ്രാഥമിക ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ബർമൻ. ആ ബർമനാണ് അതീവ സീരിയസ് ആയ അവസ്ഥയിൽ ജയ്പാൽഗുഡി സദർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം കരിമുൽ ഹഖ് അറിയുന്നത്. എത്രയും പെട്ടെന്ന് സദർ ഹോസ്പിറ്റലിൽ എത്തണം. അതിനുവേണ്ടി കരിമുൽ ഹഖ് പുറത്തേക്ക് ഇറങ്ങിയാണ്. പെട്ടെന്ന് ഫോൺ ഒന്നുകൂടി റിംഗ് ചെയ്യുകയാണ്. ശരിക്കും സങ്കടം കൊണ്ട് മനസ്സ് നിറഞ്ഞിരിക്കുന്ന കരിമുൽ ഹഖിന് ആരോടും ആ സമയത്ത് സംസാരിക്കുവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും കരിമുൽ ഹഖ് ഫോൺ എടുത്തു. ഫോൺ വിളിച്ചയാള് കരിമുൽ ഹഖിനോട് ഹിന്ദിയിലാണ് സംസാരിച്ചത്. താങ്കൾ ജയ്പാൽഗുഡിയിലുള്ള ആംബുലൻസ് ദാതയാണോ? ആ ചോദ്യമാണ് ഹിന്ദിയിൽ സംസാരിച്ച വ്യക്തി ആദ്യമായി കരിമുൽ ഹഖിനോട് ചോദിക്കുന്നത്. കരിമുൽ ഹഖ് അതെ എന്ന് മറുപടി പറയുകയും ചെയ്തു. അത് കേട്ടതും ഫോൺ വിളിച്ചയാള് കരിമുൽ ഹഖിനോട് പറഞ്ഞു, അഭിനന്ദനങ്ങൾ, താങ്കളെ പത്മശ്രീക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നു. കരിമുൽ ഹഖ് ഒരു ആംബുലൻസ് സർവീസ് നടത്തുന്ന വ്യക്തിയാണ്. വെറും ആംബുലൻസ് സർവീസ് അല്ല, ഒരു ബൈക്ക് ആംബുലൻസ് സർവീസ്. ആ ആംബുലൻസിന്റെ സർവീസിന് വേണ്ടി പലരും വിളിക്കാറുണ്ട്. അങ്ങനെ വിളിക്കുന്നവരോട് ധാരാളം സംസാരിച്ച് പരിചയമുള്ളത് കൊണ്ട് കരിമുൽ ഹഖ് തിരിച്ച് ചോദിക്കുകയാണ്, അല്ല പത്മയ്ക്ക് എന്താ പറ്റി? ആ ചോദ്യം ചോദിക്കുമ്പോഴും കരിമുൽ ഹഖിന്റെ മനസ്സിലോട്ട് വന്നത് മറ്റൊരു കാര്യമാണ്, അല്ല പത്മയും ഈ വിളിച്ചയാളും തമ്മിൽ എന്താണ് ബന്ധം? അങ്ങനെ സംശയിച്ചു നിൽക്കുന്ന സമയത്ത് വിളിച്ചയാള് ഒരു കാര്യം കൂടി പറഞ്ഞു. അയാൾ വിളിക്കുന്നത് ദില്ലിയിൽ രാഷ്ട്രപതി ഭവനിൽ നിന്നാണെന്ന് കരിമുൽ ഹഖിനോട് പറയുകയാണ്. വീണ്ടും പത്മശ്രീയെക്കുറിച്ച് അയാൾ കരിമുൽ ഹഖിനോട് പറഞ്ഞു. ഉടൻ കരിമുൽ ഹഖ് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ആ സ്ത്രീയെ എന്റെ അടുത്തേക്ക് എത്തിക്കൂ, ബാക്കി ഞാൻ നോക്കിക്കോളാം. അത് പറഞ്ഞ് കരിമുൽ ഹഖ് ആ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഫോൺ കട്ട് ചെയ്തു. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ബർമന്റെ അപകട വാർത്ത അറിഞ്ഞത് മുതൽ കരിമുൽ ഹഖിന്റെ മനസ്സ് ആകെ കലങ്ങി നിൽപ്പാണ്. അപ്പോഴായിരുന്നു ദില്ലിയിൽ നിന്നുള്ള ആ കോള് വന്നത്. കാര്യം മനസ്സിലാകാതെ കരിമുൽ ഹഖ് ആ കോള് കട്ട് ചെയ്യുകയും ചെയ്തു. ഫോണ് കട്ട് ചെയ്ത കരിമുൽ ഹഖിനെ ഞെട്ടിച്ചുകൊണ്ട് തുടരെ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് പിന്നെയും കോളുകൾ വന്നു തുടങ്ങി. ബംഗാളി പത്രപ്രവർത്തകരുടെ കോളുകളാണ് കൂടുതലും. എല്ലാവരും കരിമുൽ ഹഖിനെ അഭിനന്ദിക്കുകയാണ്. പത്മശ്രീ പുരസ്കാരം നേടിയ കരിമുൽ ഹഖിനെ അഭിനന്ദിക്കുവാൻ രാഷ്ട്രീയ നേതാക്കളും വിളിക്കുകയാണ്. ഈ കോളുകളൊക്കെ വന്നപ്പോൾ കരിമുൽ ഹഖ് ആകെ അമ്പരന്നു. 3ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച വ്യക്തിയാണ് കരിമുൽ ഹഖ്. അതുകൊണ്ട് തന്നെ ഇത്തരം പുരസ്കാരങ്ങളെക്കുറിച്ച് കേട്ടറിവ് പോലും കരിമുൽ ഹഖിന് ഉണ്ടായിരുന്നില്ല. ആളുകൾ വിളിച്ചിട്ട് പത്മശ്രീ എന്ന് പറയുന്നത് വലിയ സംഭവമാണെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കരിമുൽ ഹഖിന്റെ മനസ്സിലേക്ക് കയറുന്നു ഉണ്ടായിരുന്നില്ല. കരിമുൽ ഹഖിന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, സദർ ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയി അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഡോക്ടർ ബർമനെ കാണാൻ എത്രയും വേഗം എത്തണം. അതല്ലാതെ ഒരു ചിന്തയും ആ സമയത്ത് കരിമുൽ ഹഖിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നതേയില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ വിളിച്ചിട്ട് പത്മശ്രീ പുരസ്കാരം നേടിയെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ ഒരു ത്രില്ല് കരിമുൽ ഹഖിന് അനുഭവപ്പെട്ടതേയില്ല. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ പരിചയക്കാരനായ ഒരു പത്രപ്രവർത്തകൻ വിളിക്കുന്നത്. അയാൾ കരിമുൽ ഹഖിനോട് പറഞ്ഞു, കരിമുലെ ഒരു കാര്യം ചെയ്, നീ ആ ടി വി ഒന്ന് ഇട്ട് നോക്ക്. അയാളുടെ നിർബന്ധം സഹിക്ക വയ്യാതെ കരിമുൽ ടി വി ഓൺ ചെയ്യുന്നു. ബംഗാളി ചാനലുകളും നാഷണൽ ചാനലുകളും ഒക്കെ മാറി മാറി കണ്ട കരിമുൽ ഹഖ് ഞെട്ടിപ്പോയി. ദില്ലിയിൽ നിന്നുള്ള അനൗൺസ്മെന്റ് ആണ്, കരിമുൽ ഹഖിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. സകല ആളുകളും കരിമുൽ ഹഖിനെ അക്കാര്യത്തിൽ അഭിനന്ദിക്കുന്ന കാര്യങ്ങളാണ് TVയിലൂടെ കേൾക്കുന്നത്. കരിമുൽ ഹഖിനെ ഞെട്ടിച്ച ഒരു കാര്യം കൂടി TV വാർത്തയിൽ ഉണ്ടായിരുന്നു. കരിമുൽ ഹഖിന്റെ ചിത്രം കാണിക്കുന്നതോടൊപ്പം കരിമുൽ ഹഖിന്റെ പേരും കൂടി എഴുതി കാണിക്കുകയാണ്. തന്റെ പേര് TV ചാനലുകളിൽ വളരെ വ്യക്തമായി എഴുതി കാണിക്കുന്ന കണ്ടപ്പോൾ കരിമുൽ ഹഖിന്റെ കണ്ണ് അറിയാതെ നിറയുകയാണ്. പലതരത്തിലുള്ള പുരസ്കാരങ്ങൾ പലപ്പോഴായി കരിമുൽ ഹഖിനെ തേടിയെത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇതുപോലെ TVയിൽ പേരെഴുതി കാണിക്കുകയോ ചിത്രം കാണിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അമ്മയുടെ മരണവുമായി ബന്ധിപ്പിച്ചാണ് യഥാർത്ഥത്തിൽ കരിമുൽ ഹഖ് ആംബുലൻസ് സേവനത്തിലേക്ക് ഇറങ്ങുന്നത്. അതൊരു കഥയാണ്. ആ സംഭവം നടക്കുന്നത് 1995 ഡിസംബറിലാണ്. ശരിക്കും തണുപ്പുള്ള ഒരു ദിവസം. കരിമുളും സഹോദരൻ ഹൈറുളും അമ്മയുടെ കാര്യങ്ങൾ
ശരിക്കും ശ്രദ്ധാപൂർവ്വം നോക്കി നടത്തുന്നവരാണ്. രണ്ടുപേരും അമ്മയുടെ കാര്യം നോക്കുന്നതിനായി ടൈം ടേബിളും വെച്ചിട്ടുണ്ട്. എപ്പോഴും അമ്മയോടൊപ്പം ആരെങ്കിലും ഒരാൾ ഉണ്ടാകാറുണ്ട്. അവരുടെ അമ്മ ജാഫർ നിസയ്ക്ക് തീരെ സുഖമില്ലാത്ത ദിവസമാണ്. ആ ദിവസം തണുപ്പ് പൊതുവെ കൂടുതലാണ്. തണുപ്പ് കൂടിയപ്പോൾ ജാഫർ നിസയ്ക്ക് ശ്വസിക്കാനും ശരിക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. കരിമൽ ഹക്കിന് ഒരു കാര്യം ബോധ്യമായി, എത്രയും പെട്ടെന്ന് അമ്മയെ ആശുപത്രിയിൽ എത്തിക്കണം. സമീപത്തുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ജയിൽബാൽഗുഡി സദർ ഹോസ്പിറ്റലാണ്. അവിടേക്ക് എത്തിക്കണം. 1995 എന്ന് പറയുന്നത് ഇന്ത്യയിൽ മൊബൈൽ ഫോണുകൾ ഇല്ലാതിരുന്ന കാലമാണ്. ലാൻഡ് ലൈൻ തന്നെ അപൂർവമായി മാത്രം ഉള്ള സമയം. ഒരു ലാൻഡ് ലൈൻ ഫോൺ സ്വന്തമായി ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ ഒരു ക്രെഡിറ്റ് ആയിരുന്ന കാലഘട്ടമാണ്. വീട്ടിൽ ഫോണില്ലാത്തത് കൊണ്ട് കരിമൽ ഹക്ക് റോഡിലോട്ട് ഇറങ്ങി നേരെ ചന്തയിലേക്ക് ഓടുകയാണ്. തൊട്ടടുത്ത മാർക്കറ്റ് എന്ന് പറയുന്നത് ക്രാന്തി ബസാറാണ്. വീട്ടിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറിയാണ് ഈ ക്രാന്തി ബസാർ എന്ന് പറയുന്നത്. അവിടെ ഒരു ടാക്സി ഉണ്ട്. ആ ടാക്സി പിടിക്കാൻ വേണ്ടിയാണ് കരിമൽ ഹക്ക് നേരെ അങ്ങോട്ട് ഓടുന്നത്. രാത്രിയാണ്. ഓടി അവിടെ എത്തിയപ്പോൾ ആ ടാക്സി ഇല്ല. പെട്ടെന്ന് തൻ്റെ പരിചയത്തിലുള്ള ഒരു മുതലാളിയുടെ കാര്യം കരിമൽ ഹക്കിന് ഓർമ്മ വരുന്നു. അദ്ദേഹത്തിന് ഒരു അംബാസഡർ കാറുണ്ട്. കരിമൽ ഹക്ക് ഓടി ആ വീട്ടിലെത്തുന്നു. കാര്യം പറഞ്ഞപ്പോൾ കാറ് വിട്ടുകൊടുക്കാൻ അയാൾ തയ്യാറായി. പക്ഷെ ഡ്രൈവർ ഇല്ല. ആ കാർ ഉടമയ്ക്ക് കാർ ഓടിക്കാനും അറിയില്ല. ശരിക്കും രാത്രി ആയതുകൊണ്ട് ഇനി ഡ്രൈവറെ തേടിപ്പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പവുമല്ല. കരിമൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അമ്മ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടിരുന്നു. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ അമ്മയെ എത്തിച്ചേ പറ്റൂവെന്ന് കൃത്യമായി കരിമൽ ഹക്കിന് അറിയാം. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. മാർക്കറ്റിലേക്ക് ഇറങ്ങിയ കരിമൽ ഹക്ക് ചുറ്റും നോക്കി, ആരുമില്ല. അറിയാതെ അവിടെ കരിമൽ ഹക്ക് ഇരുന്നു പോയി. കരിമൽ ഹക്ക് അവിടെ ഇരുന്ന് അലറി കരയുകയാണ്. ഒരാളും സഹായത്തിനില്ല. ശരിക്കും രാത്രിയാണ്. ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും തന്നെ ആ സമയത്ത് കരിമൽ ഹക്കിന് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്ന കരിമലിന്റെ മനസ്സിലേക്ക് പെട്ടെന്നാണ് അമ്മയുടെ മുഖം വരുന്നത്. അമ്മയുടെ മുഖം ഓർമ്മ വന്നതും കരിമൽ വീട്ടിലേക്ക് തിരിഞ്ഞു ഓടുകയാണ്. ഏകദേശം 3 കിലോമീറ്റർ ഉണ്ട് മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക്. അവിടെ എത്തിയപ്പോൾ അമ്മയുടെ അവസ്ഥ തികച്ചും പരിതാപകരമാണ്. അമ്മയുടെ അടുത്ത് മുട്ടുകൂത്തിയിരുന്ന കരിമൽ അവരുടെ കൈ തൻ്റെ കൈകളിലേക്ക് എടുക്കുകയാണ്. തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ അമ്മ എന്ന് കരിമൽ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്. കരിമലിൻ്റെ അമ്മ ജാഫർ നിസ മകനെ തന്നെ നോക്കിക്കൊണ്ട് നിശബ്ദമായി കിടക്കുകയാണ്. സാവധാനം കരിമൽ നോക്കി നിൽക്കെ തന്നെ അവരുടെ കണ്ണുകൾ അടയുകയാണ്. കരിമലിൻ്റെ കൈയിൽ കൈവച്ചാണ് ആ അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഒരു വല്ലാത്ത ഷോക്കാണ് കരിമലിന് അതുണ്ടാക്കിയത്. ജാഫർ നിസയുടെ മരണം കരിമലിനെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. തൻ്റെ ഗ്രാമത്തിലുള്ളവർക്ക് ഒരു ആശുപത്രി സൗകര്യം ലഭിക്കണമെങ്കിൽ ഒരുപാട് ദൂരം പോകണം. ആ ദൂരം കവർ ചെയ്ത് എത്താനുള്ള സംവിധാനമാണ് തൻ്റെ ഗ്രാമത്തിൽ ഇല്ലാത്തത്. എന്ത് ചെയ്യാൻ പറ്റും? ഊണിലും ഉറക്കത്തിലും കരിമലിൻ്റെ മനസ്സിലേക്ക് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. പലപ്പോഴും ജോലിക്ക് പോകാൻ പോലും കരിമലിന് കഴിയാതെയായി. കൂലിപ്പണിയെടുത്താണ് കരിമൽ ജീവിച്ചിരുന്നത്. വല്ലപ്പോഴും മാത്രം പണിക്ക് പോകുന്ന കരിമലായി മാറി. ദിവസങ്ങളിങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും വീട്ടിൽ നിന്നിറങ്ങി മാർക്കറ്റിൽ വരുന്ന ഒരു പതിവ് കരിമൽ ഹക്കിനുണ്ട്. അങ്ങനെ വന്ന ഒരു ദിവസം അവിടെ വച്ച് യാദൃശ്യവശാൽ ബന്ധുവായ ചൗധരിയെ കാണുകയാണ്. കരിമൽ തൻ്റെ കഥകളൊക്കെ ചൗധരിയോട് പറയുകയാണ്. ചൗധരിയുടെ ബന്ധു കൂടിയായ ജാഫർ നിസയുടെ മരണം ചൗധരിയും നന്നായി ഉലച്ചിരുന്നു. മാർക്കറ്റിൽ നിന്ന് മടങ്ങുമ്പോൾ ചൗധരി കരിമലിനെ കൂടി അദ്ദേഹത്തോടൊപ്പം കൂട്ടുകയാണ്. ചൗധരി വർക്ക് ചെയ്യുന്നത് ഒരു തേയിലത്തോട്ടത്തിലാണ്. ആ തേയിലത്തോട്ടത്തിൽ ഒരു പണി കരിമലിന് തരപ്പെടുത്തി കൊടുക്കുകയാണ്. കരിമൽ പതുക്കെ പതുക്കെ ആ തോട്ടത്തിൻ്റെ ഭാഗമാകുന്നു. ഒരു ചെറിയ വീട് ആ തേയിലത്തോട്ടത്തിനുള്ളിൽ കരിമലിന് കിട്ടുകയാണ്. അവിടെ കരിമൽ കുടുംബമായി താമസമായി. ദിവസങ്ങളും മാസങ്ങളും ഇങ്ങനെ കടന്നു പോവുകയാണ്. 1999 ഒരു ദിവസം കരിമലിൻ്റെ കൂടെ പണിയെടുക്കുന്ന സുഹൃത്തു കൂടിയായ ഐജുൽ ഹക്ക് പെട്ടെന്ന് പണിസ്ഥലത്ത് ബോധരഹിതനായി വീഴുകയാണ്. എത്രയും പെട്ടെന്ന് ഐജുൽ ഹക്കിനെ ഏതെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചേ പറ്റൂ. ശരിക്കും ദൂരമുണ്ട് അവിടെ നിന്ന് അടുത്ത പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക്. തലച്ചുമടായി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആംബുലൻസോ കാറോ ഒന്നും തന്നെ ആ തോട്ടത്തിലില്ല. ഐജുൽ ഹക്കിന് എത്രയും പെട്ടെന്ന് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ തൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചത് തന്നെ ഐജുലിനും സംഭവിക്കുമെന്ന് കരിമലിന് ഉറപ്പായിരുന്നു. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. അപ്പോഴാണ് കരിമലിൻ്റെ ദൃഷ്ടി
മാനേജറുടെ മോട്ടോർ ബൈക്കിൽ പതിക്കുന്നത്. മാനേജറുടെ ആ മോട്ടോർ ബൈക്ക് സംഘടിപ്പിച്ച കരിമൽ ഒരു സഹപ്രവർത്തകനോട് പറഞ്ഞു ഐജുളിനെ കരിമലിന്റെ പുറയിൽ ഒരു തുണി വെച്ച് കെട്ടാനായിട്ട്. മോട്ടോർ ബൈക്ക് ഓടിക്കുന്ന സീറ്റിൽ കരിമൽ കയറിയിരുന്നു. തൊട്ട പുറകിൽ ഐജുളിനെ വെച്ച് ഐജുളിനെയും കരിമലിനെയും ചേർത്ത് ബലമായി തോർത്തുകൊണ്ട് കെട്ടുകയാണ്. വളരെ സാവധാനം ആ തേയിലത്തോട്ടത്തിലെ കുത്തായ ഇറക്കത്തിലൂടെ ആ രോഗിയെ വഹിച്ചുകൊണ്ട് കരിമൽ താഴോട്ടിറങ്ങുകയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഐജുളുമായി എത്തിച്ചേർന്ന കരിമലിനോട് പ്രാഥമിക കേന്ദ്രത്തിന്റെ ചുമതലയുണ്ടായിരുന്നവർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഐജുളിനെ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാനാണ്. അവിടെ നിന്നും വളരെ ദൂരെയാണ് ജില്ലാ ആശുപത്രി. മടി കൂടാതെ കരിമൽ ഐജുളിനെ വഹിച്ചുകൊണ്ട് നേരെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പായുകയാണ്. ജില്ലാ ആശുപത്രിയിൽ സമയത്ത് സുഹൃത്തിനെ എത്തിച്ചതുകൊണ്ട് സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കരിമലിന് അങ്ങനെ കഴിയുകയാണ്. ഡോക്ടർമാർ അക്കാര്യം കരിമലോട് അങ്ങനെ തന്നെ പറഞ്ഞു. സമയത്ത് സുഹൃത്തിനെ ഇവിടെ എത്തിക്കാൻ പറ്റിയതുകൊണ്ട് മാത്രമാണ് സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അതൊരു വല്ലാത്ത പ്രചോദനമായി കരിമൽ അനുഭവപ്പെടുകയാണ്. ആശുപത്രിയിലേക്ക് സമയത്ത് ആളുകളെ എത്തിക്കാൻ ഒരു ബൈക്ക് മാത്രം മതി എന്ന് ഒരു ചിന്ത പതുക്കെ കരിമലിന്റെ മനസ്സിലേക്ക് വരികയാണ്. ഒരു മോട്ടോർ ബൈക്ക് സംഘടിപ്പിക്കണം. ഒരു മോട്ടോർ ബൈക്ക് വാങ്ങാനുള്ള കാശ് തേയിലത്തോട്ടത്തിലെ പണിക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ആളുകളെ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ രക്ഷിക്കാൻ കഴിയും എന്ന് കരിമലിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് കരിമൽ ഒരു കാര്യം ചെയ്തു, ഒരു സൈക്കിൾ സംഘടിപ്പിക്കുകയാണ്. ആ സൈക്കിളിൽ കരിമലിന്റെ ശരീരത്തോടൊപ്പം കെട്ടിവെച്ചുകൊണ്ട് രോഗികളെ ആവശ്യം വരുമ്പോഴൊക്കെ ആശുപത്രിയിൽ എത്തിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് പതുക്കെ പതുക്കെ കരിമൽ കടക്കുകയാണ്. സാധാരണ സൈക്കിൾ, ആ സൈക്കിൾ ചവിട്ടി രോഗികളെയും കൊണ്ട് നദിക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന തടിപ്പാലത്തിലൂടെ കരിമൽ പോകുന്ന ആ കാഴ്ച അതൊരു അത്ഭുതകരമായ കാഴ്ചയാണ്. അങ്ങനെ പതുക്കെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും അവിടെ നിന്ന് ചിലപ്പോൾ ജില്ലാ കേന്ദ്രം വരെയും സൈക്കിളിൽ ചവിട്ടുന്ന കരിമൽ ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മയാണ്. കാലം അതിവേഗം മുന്നോട്ട് പോയി. സൈക്കിളിൽ രോഗികളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെയും കരിമലിന്റെ മനസ്സിൽ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഒരു മോട്ടോർ ബൈക്ക് വാങ്ങുക എന്നുള്ളത്. അങ്ങനെ കാലം മുന്നോട്ട് പോവുകയും കുറച്ച് കുറച്ച് പണമുണ്ടാക്കി 2007 കരിമൽ ഒരു മോട്ടോർ ബൈക്ക് വാങ്ങുക തന്നെ ചെയ്തു. ആ മോട്ടോർ ബൈക്ക് വെറുതെ ഓടിച്ചു നടക്കാൻ വേണ്ടിയല്ല, ആളുകളെ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടിയാണ്. 2007 മുതൽ 2017 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ അത്യാസന്ന നിലയിൽ കിടന്ന 4000 രോഗികളെയാണ് കരിമൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിലൊക്കെ എത്തിച്ചത്. ആ കരിമലിനെ തേടിയാണ് ദില്ലിയിൽ നിന്ന് ഇപ്പോൾ ഫോൺ കോൾ വന്നിരിക്കുന്നത്. TVയിൽ തന്റെ പേര് എഴുതി കാണിക്കുന്ന കണ്ട ഉടൻ തന്നെ കരിമലിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീർ ഒഴുകിയിരുന്നു. കണ്ണീർ തുടച്ചുകൊണ്ട് കരിമൽ തന്റെ മക്കളെയും ഭാര്യയും വിളിച്ച് കാര്യം പറയുകയാണ്. അവരോടും TV വാർത്ത കാണാൻ പറഞ്ഞു. അവരും നിറഞ്ഞ കണ്ണുകളിലൂടെ ആ വാർത്ത കാണുകയാണ്. കരിമൽ ഹക്കിനെ ഇന്ത്യ ആദരിക്കുന്നു, അതും പത്മശ്രീ ബഹുമതി നൽകി. കഴിഞ്ഞ 20 കരിമലിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്ന ആളാണ് ഭാര്യ അഞ്ജു വാര. അഞ്ജു വാരയ്ക്ക് TVയിൽ ആ വാർത്ത കണ്ടപ്പോൾ കണ്ണുനീരടക്കാൻ കഴിഞ്ഞില്ല. കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പി താഴോട്ട് ഒഴുകി തുടങ്ങി. അത് കണ്ടതും ആ സമയത്ത് ആ വീട്ടിലേക്ക് കയറി വന്ന ആളുകളൊക്കെ കരയാൻ ആരംഭിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയാണ്. വല്ലാത്തൊരു സന്തോഷം അവിടെ മുഴുവൻ അലയടിക്കുകയാണ്. ധലബാരി എന്ന കരിമലിന്റെ ഗ്രാമം ചെറിയ ഒരു ഗ്രാമമാണ്, ഒരു കുഗ്രാമം എന്ന് പറയാം. ഒട്ടും വികസനം എത്തിച്ചേരാത്ത ചെറിയൊരു ഗ്രാമം. ആ ഗ്രാമത്തിൽ കരിമലിന് ലഭിച്ച സ്ഥാനലബ്ധിയെക്കുറിച്ചുള്ള വാർത്ത പെട്ടെന്ന് പരക്കുകയാണ്. വിവരമറിഞ്ഞ ആളുകൾ ഒന്നൊന്നായി കരിമലിന്റെ വീട്ടിലേക്ക് വരികയാണ്. ആ ഗ്രാമത്തിലെ എല്ലാ ആളുകൾക്കും അവനവന് അവാർഡ് ലഭിച്ചതുപോലെയാണ്. കരിമലിന് അവാർഡ് ലഭിച്ചത് അവർക്കൊക്കെ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ് ഉണ്ടാക്കിയത്. സകല പ്രാദേശിക വാർത്താ ചാനലുകളും ആ വീട്ടിലേക്ക് എത്തുകയാണ്. പ്രാദേശിക പത്രപ്രവർത്തകർ ഒരുപാട് വന്നിച്ചിരുന്നു. അതിനിടയിൽ നാഷണൽ ചാനലുകളിൽ നിന്നും കൽക്കത്തയിൽ നിന്നും ഒക്കെയുള്ള ആളുകളുടെ ഫോൺ കോളുകൾ, വിവിധ പത്രങ്ങളുടെ വിവിധ ചാനലുകളുടെ ഒക്കെ ഫോൺ കോളുകൾ വരികയാണ്. അനവധി TV ചാനലുകൾ സ്ഥലത്തെത്തുകയാണ്. കരിമലിന്റെ വീടെന്ന് പറയുന്നത് ആ തേയിലത്തോട്ടത്തിന്റെ നടുവിലുള്ള ഒരു ചെറിയ ഒന്നാണ്. ശരിക്കും ജീർണിച്ച വീടാണ്, പൊളിഞ്ഞു വീഴാറായ വീടാണ്. ആ വീടിന്റെ വരാന്തയിലും മുറികളിലും വശങ്ങളിലും ഒക്കെ ആയിട്ട് TV ക്യാമറയും തൂക്കിയ അനവധി ആളുകൾ നിൽക്കുകയാണ്. ഒരു ഇന്റർവ്യൂ അവർക്ക് എടുക്കണം. ഈ നിമിഷത്തിന്റെ ഉടമ കരിമൽ ഹക്കിന്റെ ഒരു ഇന്റർവ്യൂ ആണ് ആ TV ചാനലുകൾക്ക് വേണ്ടത്. സകല TV ചാനലുകളും മത്സരിക്കുകയാണ് ഒരു 1 മിനിറ്റ് ബൈറ്റ്, 5 മിനിറ്റ് ബൈറ്റ് ഒക്കെ കരിമൽ ഹക്കിൽ നിന്ന് നേടാനായിട്ട്. കരിമലിന്റെ
രണ്ട് മക്കളുടെയും വിവാഹം നടന്ന വീടാണ്. വിവാഹ ദിവസം പോലും ഇത്രയും ആളുകളെ ആ വീട്ടിൽ ആരും കണ്ടിട്ടില്ല. അത്രമാത്രം ആളുകളാണ് ആ വീടിന് അകത്തും പുറത്തുമായി ഇപ്പോൾ ഉള്ളത്. ശരിക്കും ഒരു ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ കരിമുൽ ഹക്ക് പെട്ടിരിക്കുകയാണ്. കരിമുൽ ഹക്കിനെ വിളിച്ചവരുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുണ്ട്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ട്, അതുപോലെ ചീഫ് സെക്രട്ടറിയുണ്ട്, തുടർന്ന് ഒരുപാട് ഒരുപാട് ആളുകളുണ്ട്. പലരെയും കരിമുൽ ഹക്ക് ഇതിനു മുമ്പ് കേട്ടിട്ട് പോലുമില്ല. ആരെയും കരിമുൽ ഹക്കിന് പരിചയമില്ല. എല്ലാവരും വിളിച്ച് അഭിനന്ദനം അറിയിക്കുകയാണ്. ഇത്തരം സമയത്ത് എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണമെന്ന് കരിമുൽ ഹക്കിന് അറിയുപോലുമില്ല. കരിമുൽ ഹക്ക് ആകെ വല്ലാണ്ടായിരിക്കുകയാണ്. എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ആ സമയത്ത് കരിമുൽ ഹക്കിൻ്റെ മനസ്സിലുള്ളത്. കരിമുൽ ഹക്കിനെ എല്ലാവരും വിളിച്ച് അഭിനന്ദിക്കുമ്പോഴും ആ സമയം മുഴുവൻ കരിമുൽ ഹക്കിൻ്റെ മനസ്സിൽ ഒരേ ഒരു മുഖം മാത്രമേ ഉള്ളൂ. അത് ഡോക്ടർ ബർമൻ്റെ മുഖമാണ്. സാദർ ഹോസ്പിറ്റൽ മരണത്തോട് മല്ലടിക്കുന്ന കരിമുൽ ഹക്കിൻ്റെ ഉറ്റ സുഹൃത്തു കൂടിയായ ഡോക്ടർ ബർമൻ. ആ ബർമനെ കാണാൻ എങ്ങനെ പോകാം എന്നാണ് കരിമുൽ ഹക്ക് ആ സമയം മുഴുവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ 11 മണിക്കാണ് ഡോക്ടർ ബർമൻ്റെ അപകട വാർത്ത കരിമുൽ ഹക്ക് അറിഞ്ഞത്. ആ നിമിഷം വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ച വ്യക്തിയാണ് കരിമുൽ ഹക്ക്. അപ്പോഴാണ് ദില്ലിയിൽ നിന്ന് പത്മശ്രീ ലഭിച്ചുകൊണ്ടുള്ള കോള് വന്നത്. അതുമുതൽ ഇതുവരെ ഇടതടവില്ലാതെ ഫോൺ കാളുകളും ടി വി ഇൻ്റർവ്യൂവും മറ്റ് പത്രക്കാരുടെ അഭിമുഖങ്ങളും അഭിനന്ദന സന്ദേശങ്ങളും കൊണ്ട് കരിമുൽ ഹക്ക് ആകെ നിറഞ്ഞു നിൽക്കുകയാണ്. ഡോക്ടർ ബർമനെ കാണാനായിട്ട് ഇറങ്ങാൻ കരിമുൽ ഹക്കിന് ഇതുവരെയും കഴിഞ്ഞില്ല. സമയം സന്ധ്യയായി. ആ സമയത്ത് ഒരു വാർത്ത കരിമുൽ ഹക്കിനെ തേടി വരികയാണ്. ഡോക്ടർ ബർമൻ മരിച്ചു. ഏറെ വേണ്ടപ്പെട്ട, ഏറെ സ്നേഹിച്ച, സഹോദരനെ തുല്യം കൊണ്ടു നടന്നിരുന്ന ഡോക്ടർ ബർമനാണ് മരിച്ചിരിക്കുന്നത്. കരിമുൽ ഹക്ക് ആകെ ഉലഞ്ഞു. അനവധി രോഗികളെ ബൈക്ക് ആംബുലൻസിൽ ഡോക്ടർ ബർമൻ്റെ അടുത്ത് കരിമുൽ ഹക്ക് എത്തിച്ചിട്ടുണ്ട്. ആ രോഗികളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ഡോക്ടർ ബർമൻ ഒരു കാരണമാണ്. എപ്പോഴും കരിമുൽ ഹക്കിനോടൊപ്പം തൂണുപോലെ ഉറച്ചു നിന്ന വ്യക്തിയാണ് ഡോക്ടർ ബർമൻ. ആ ബർമനാണ് കാർ ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആലോചിക്കുന്തോറും കരിമുൽ ഹക്കിൻ്റെ മനസ്സിൽ സങ്കടം ഇങ്ങനെ നിറഞ്ഞു പെയ്യുകയാണ്. ഉള്ളു മുഴുവൻ സങ്കടം കൊണ്ട് നിറയുമ്പോഴും പുറത്തു നിൽക്കുന്ന ആളുകൾ അതൊന്നും അറിയാതെ അഭിനന്ദനങ്ങൾ കൊണ്ട് കരിമുൽ ഹക്കിനെ മൂടുകയാണ്. ഈ അഭിനന്ദനങ്ങളൊക്കെ കേൾക്കുമ്പോഴും കരിമുൽ ഹക്കിന് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു. തനിക്ക് ലഭിച്ച പത്മശ്രീയുടെ പകുതിക്ക് അർഹത ഡോക്ടർ ബർമനാണെന്ന്. ഡോക്ടർ ബർമൻ്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ തനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നാണ് ആ നിമിഷവും കരിമുൽ ഹക്കിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത. ക്രാന്തിയിലാണ് ഡോക്ടർ ബർമൻ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സാദർ ഹോസ്പിറ്റലിൽ നിന്ന് ക്രാന്തിയിലേക്ക് ശവസംസ്കാരം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടുവരികയാണ്. തനിക്ക് ഇത് ലോകം അംഗീകാരം നൽകിയിരിക്കുന്നു. ആ നിമിഷത്തിൽ തന്നോടൊപ്പം ഉണ്ടാകേണ്ട വ്യക്തി ഡോക്ടർ ബർമനാണ്. അദ്ദേഹത്തിൻ്റെ സഹായമില്ലായിരുന്നെങ്കിൽ താൻ ഒന്നുമാകുമായിരുന്നില്ല. സകല ആളുകളും തന്നെ തള്ളി പറഞ്ഞപ്പോഴും തുടക്കം മുതൽ തന്നോടൊപ്പം നിന്നത് ഡോക്ടർ ബർമനാണ്. സൈക്കിളിൽ രോഗികളെ കൊണ്ടുപോകുന്നതിന് എതിർപ്പുണ്ടായിരുന്നൊരു സമൂഹമുണ്ടായിരുന്നു. ബൈക്കിൽ കൊണ്ടുപോകുന്നതിന് എതിർത്തവരുണ്ടായിരുന്നു. ആ എല്ലാ എതിർപ്പുകളെയും അതിജീവിക്കുവാൻ കരിമുൽ ഹക്കിന് പ്രചോദനമായത് ഡോക്ടർ ബർമൻ്റെ അതിശക്തമായ പിന്തുണയായിരുന്നു. ആ ഡോക്ടർ ബർമനാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരിക്കുന്നത്. ആലോചിക്കുന്തോറും സങ്കടം ഇങ്ങനെ നിറഞ്ഞ് കവിയുകയാണ് കരിമലിൻ്റെ മനസ്സിൽ. അപ്പോഴും ധാരാളം ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായ കരിമുൽ ഹക്ക് ഫോണ് മകനെ ഏൽപ്പിച്ചിട്ട് നേരെ ഡോക്ടർ ബർമൻ്റെ വീട്ടിലേക്ക് പോകുന്നു. കരിമുൽ ഹക്ക് എത്തിച്ചേർന്ന് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ ബർമൻ്റെ ശരീരം സദർ ഹോസ്പിറ്റലിൽ നിന്ന് ആ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അതൊരു വല്ലാത്ത രംഗമായിരുന്നു. കരിമുൽ ഹക്കിന് തൻ്റെ സങ്കടം അടക്കി വയ്ക്കാൻ കഴിഞ്ഞില്ല. അലറിക്കരയുന്ന കരിമുൽ ഹക്കിനെ അവിടെ ഇരുന്ന ആളുകളൊക്കെ സങ്കടത്തോടുകൂടി നോക്കുന്ന രംഗം പിറ്റേന്ന് പത്രക്കാരൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഡോക്ടർ ബർമൻ്റെ ശവസംസ്കാരം കഴിഞ്ഞപ്പോൾ ആ ശ്മശാനത്തിൽ നിന്ന് അവസാനം മടങ്ങിയത് കരിമുൽ ഹക്കാണ്. മൃതദേഹം വെന്ത് വെണ്ണീറായി ഭൂമിയോട് ലയിച്ചു ചേരുമ്പോഴും കരിമുൽ ഹക്ക് അത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. രാത്രി ഒത്തിരി താമസിച്ചപ്പോൾ മകൻ രാജു ശ്മശാനത്തിലെത്തി അച്ഛനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ശരിക്കും സങ്കടകരമാണ് കരിമുൽ ഹക്കിന് ഡോക്ടർ ബർമൻ്റെ മരണമെന്ന് പറയുന്നു. പക്ഷെ അതേ ദിവസമാണ് കരിമുൽ ഹക്കിന് ഇന്ത്യയിലെ പരമോന്നത ബഹുമതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പത്മശ്രീ ലഭിച്ചിരിക്കുന്നത്. വിധിയുടെ ഒരു വിളയാട്ടം എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാൻ കഴിയില്ല.
രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിച്ചിട്ടും കരിമുള്ളിന് ഭക്ഷണം ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഡോക്ടർ ബർമ്മന്റെ മുഖമാണ് മനസ്സിലേക്ക് വരുന്നത്. ഒരു പരുവത്തിൽ നേരം വെളുപ്പിച്ചു. നേരം വെളുത്തപ്പോൾ തന്നെ ഫോൺ കാളുകളുടെ നിലയ്ക്കാത്ത നിര കരിമുള്ളിനെ തേടി വരികയാണ്. കാരണം രാവിലെ ഒരുപാട് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. പത്രങ്ങളിലൂടെ വാർത്ത അറിഞ്ഞവർ കരിമുള്ളിനെ വീണ്ടും നേരിട്ട് വിളിക്കുകയാണ്. അഭിനന്ദനങ്ങളുടെ ഒരു പ്രവാഹം തന്നെയാണ്. കരിമുള്ളിന്റെ മകൻ രാജു മാർക്കറ്റിൽ പോയി ഇറങ്ങിയ മുഴുവൻ പത്രങ്ങളും വാങ്ങി അച്ഛനെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. എല്ലാ പത്രങ്ങളിലും കരിമുൽ ഹക്കിന് പത്മശ്രീ ലഭിച്ചതിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഉള്ളത്. എല്ലാവരും ആഹ്ലാദത്തിലാണ്. സാധാരണ ഒരു ഗ്രാമമൊന്നുമല്ല കരിമുള്ളിലെ ഗ്രാമം. ബംഗ്ലാദേശുമായി ചേർന്ന് കിടക്കുന്ന അതിർത്തി ഗ്രാമമാണ്. വികസനം എന്ന് പറയുന്നത് തീരെ ഇല്ലാത്ത ആ സ്ഥലത്ത്, ആ ഭാഗത്ത് ജനിച്ച് ജീവിച്ചു വളർന്ന ഒരു സാധാരണ മനുഷ്യന്, മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു സാധാരണ മനുഷ്യന് പത്മശ്രീ ലഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സങ്കല്പങ്ങൾക്ക് അതീതമായ സംഭവമാണ്. അതുകൊണ്ട് തന്നെ സകല പത്രങ്ങളും അത് ശരിക്കും ഹൈലൈറ്റ് ചെയ്താണ് അവതരിപ്പിച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഡാർജിലിംഗിൽ നിന്നുള്ള എം പിയും കേന്ദ്രമന്ത്രിയുമായ SS ആലുവാലിയ കരിമുള്ളിന്റെ വീട്ടിലെത്തുകയാണ്. മന്ത്രിയുടെ സന്ദർശനം അറിഞ്ഞ അനവധി പത്രക്കാരും എത്തിയിരുന്നു. പത്രക്കാരോട് SS ആലുവാലിയ പറഞ്ഞത്, ഇതൊരു മഹത്തായ ആശയമാണ്. ബൈക്ക് ആംബുലൻസ് കേട്ടുകേൾവി ഇല്ലാത്ത ഒരു സംഭവമാണ്. അത് പക്ഷേ ഇവിടെ കരിമുൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് കരിമുൽ തെളിയിച്ചിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷം SS ആലുവാലിയ ബജാജ് ഓട്ടോ ലിമിറ്റഡിന്റെ ഉടമയായ രാഹുൽ ബജാജിനെ ഫോണിൽ വിളിക്കുകയാണ്. രാഹുൽ ബജാജിനോട് ആലുവാലിയ ഒരു കാര്യമാണ് ആവശ്യപ്പെട്ടത്. കരിമുള്ളിന് ഒരു ബൈക്ക് ആംബുലൻസ് ബജാജ് ഓട്ടോ ലിമിറ്റഡ് തയ്യാറാക്കി കൊടുക്കണം. സന്തോഷത്തോടുകൂടി രാഹുൽ ബജാജ് അത് ഏറ്റെടുക്കുകയാണ്. ആ സന്തോഷം രാഹുൽ ബജാജ് നേരിട്ട് തന്നെ കരിമുള്ളിനോട് പറയുകയും ചെയ്തു. അടുത്ത ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രാഹുൽ ബജാജ് മന്ത്രി ആവശ്യപ്പെട്ട അനുസരിച്ച് കരിമുള്ളിന് ഒരു ബൈക്ക് ആംബുലൻസ് സമ്മാനിക്കുകയും ചെയ്തു. കരിമുള്ളിനെ സന്ദർശിച്ച SS ആലുവാലിയോട് കരിമുൽ പറഞ്ഞ ചില കാര്യങ്ങൾ പത്രങ്ങൾ പിറ്റെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. തനിക്ക് ഈ പത്മശ്രീ എന്താണെന്ന് അറിയില്ല എന്നാണ് കരിമുൽ പറഞ്ഞത്. കേട്ടിട്ട് പോലുമില്ല എന്നാണ് കരിമുലിന്റെ അഭിപ്രായം. അസുഖം ബാധിതരാകുന്ന ആളുകളെ സഹായിക്കൽ മാത്രമാണ് തന്റെ കർമ്മം, തന്റെ ലക്ഷ്യമെന്ന് കരിമുഖൽ ചോദ്യത്തിനുത്തരമായി മന്ത്രിയോട് പറയുകയും ചെയ്തു. മറ്റെന്തെങ്കിലും സർക്കാർ ചെയ്തു തരണമെന്ന് ചോദിച്ചപ്പോൾ കരിമുൽ പറഞ്ഞത്, നദിക്ക് കുറുകെ ഒരു പാലം കെട്ടാൻ സഹായിച്ചാൽ നന്നായിരുന്നു എന്നാണ്. അത് ഗ്രാമത്തിലുള്ളവർക്ക് ആശുപത്രി സൗകര്യങ്ങളും മാർക്കറ്റ് സൗകര്യങ്ങളും എളുപ്പം ലഭ്യമാക്കാൻ സഹായിക്കുമെന്നാണ് കരിമുൽ പറഞ്ഞത്. മന്ത്രി കരിമുലിന്റെ ആ ആവശ്യത്തോട് ആ സമയത്ത് വളരെ പോസിറ്റീവായി പ്രതികരിക്കുകയും ചെയ്തു. ഇതിനിടയിൽ കരിമുലിന് സ്വീകരണങ്ങൾ ഒരുക്കുന്ന തിരക്കിലായി ആ നാട് മുഴുവൻ. ആ ഗ്രാമം മാത്രമല്ല, സമീപത്തുള്ള സകല ഗ്രാമങ്ങളും ജില്ലാ ആസ്ഥാനവും ഒക്കെ വിവിധ ചടങ്ങുകളിലൂടെ കരിമുള്ളിനെ ആദരിക്കുകയാണ്. 2017 ജനുവരി 26 ജില്ലാ ആസ്ഥാനത്ത് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചത് അത് കരിമുൽ ഹക്കാണ്. ഡിവിഷണൽ ഓഫീസർ ജ്യോതിമയി തന്ത്രി ആഘോഷ പരിപാടികളുടെ മുന്നിൽ വെച്ചു തന്നെ കരിമുള്ളിനെ ആദരിക്കുകയും ചെയ്തു. സ്വപ്നം കാണുന്ന പോലെയാണ് കരിമുൽ ഇതൊക്കെ അനുഭവപ്പെട്ടത്. ജില്ലാ കളക്ടറെ പോലെയുള്ള ഒരാൾ തന്നെ അഭിനന്ദിക്കുക, അതും വൻ ആൾക്കൂട്ടത്തിന്റെ നടുക്ക്. സ്വപ്നത്തിൽ പോലും കരിമുൽ ഹക്ക് ഇങ്ങനൊരു രംഗം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു ചടങ്ങായിരുന്നു അത്. സ്വീകരണ ചടങ്ങ് അവിടെ അവസാനിച്ചില്ല. ചടങ്ങുകളുടെ ഒരു നിര തന്നെ പിന്നെ ഉണ്ടാവുകയാണ്. എല്ലാ ആളുകൾക്കും കരിമുൽ ഹക്കിനെ വേണം. ഏത് ചടങ്ങിൻ്റെയും പ്രധാന അതിഥിയായി കരിമുൽ ഹക്ക് മാറുകയാണ്. ഒരു നാടിൻ്റെ വികാരമായി, അഭിമാനമായി കരിമുൽ ഹക്ക് ഉയരുകയാണ്. എല്ലാ സ്ഥലത്തും കരിമുൽ ഹക്കിനെ വിളിക്കും, ആദരിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കരിമുൽ ഹക്കിന് ഒരു കാര്യം നഷ്ടമാവുകയാണ്. അത്യാസന്ന നിലയിൽ ഒരാൾ ആംബുലൻസ് സർവീസിന് വേണ്ടി കരിമുൽ ഹക്കിനെ വിളിക്കുമ്പോൾ കരിമുൽ ഹക്ക് ഏതെങ്കിലും ചടങ്ങിൽ പ്രസംഗിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുകയായിരിക്കും. അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ പറ്റാത്ത അവസ്ഥ. തൻ്റെ സേവനത്തിന് ഈ ആദരവ് നൽകുന്ന ചടങ്ങുകൾ ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം കരിമുൽ ഹക്കിന് ഉറപ്പായി. കരിമുൽ ഹക്ക് അതുകൊണ്ട് ആംബുലൻസ് സർവീസിൻ്റെ ചുമതല അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾക്കായി വീതം വെച്ചു കൊടുക്കുകയാണ്. ഒരു തരത്തിലും രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത ശൈലിയിൽ കൃത്യമായും ആവശ്യമുള്ള സമയത്തൊക്കെ ആളുകളെ
ഹോസ്പിറ്റലിൽ എത്തിക്കാൻ മക്കളെ ചുമതലപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 20 വർഷമായി രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനായി ഒരു രൂപ പോലും ആരുടെ കയ്യിൽ നിന്നും കരിമൽ ഹക്ക് വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതാണ്. താൻ ജോലി ചെയ്തുണ്ടാക്കുന്ന പണം ഉപയോഗിച്ച് പെട്രോൾ അടിച്ച് ഫ്രീ ആയിട്ട് ആളുകളെ കൊണ്ടുപോകുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ ഫ്രീ ആംബുലൻസ് സർവീസാണ് ഒറ്റയ്ക്ക് ആ മനുഷ്യൻ കഴിഞ്ഞ 20 കൊല്ലവും നടത്തിയിരുന്നതുള്ളതാണ്. മക്കളോടും അതുതന്നെയാണ് കരിമൽ ഹക്ക് ആവശ്യപ്പെട്ടത്. ഒരു പൈസയും ആരെയും നിന്നും വാങ്ങരുത്. അത്യാസന്ന നിലയിൽ ഒരാൾ കിടക്കുന്ന കണ്ടാൽ അയാളെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിക്കുക, അതിന് പണം വാങ്ങരുത്. കരിമൽ ഹക്കിനെ ആദരിക്കുന്ന ചടങ്ങുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഒരു കാര്യം കൂടി കരിമൽ ഹക്ക് അറിയുന്നത്. മാർച്ച് 30 രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് പത്മശ്രീ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നത്. അവിടെ കരിമൽ ഹക്ക് ചെല്ലണം. ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള ഈ ഗ്രാമത്തിൽ നിന്ന് അങ്ങ് വിദൂരതയിലുള്ള ദില്ലിയിൽ താൻ എങ്ങനെ പോകും? അതാണ് പെട്ടെന്ന് കരിമൽ ഹക്കിന്റെ മനസ്സിലേക്ക് വന്ന ചിന്ത. ആ ചിന്ത കരിമൽ ഹക്കിന്റെ മനസ്സിൽ ഇങ്ങനെ കൂടി വരുമ്പോൾ ഡിവിഷണൽ ഓഫീസർ കരിമൽ ഹക്കിനെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞു. കരിമൽ ഹക്കിനെ ആ ഗ്രാമത്തിൽ നിന്ന് ദില്ലി വരെ എത്തിക്കുന്നതിനുള്ള സകല ചെലവും ജില്ലാ ഭരണകൂടം വഹിക്കും. അതിൻ്റെ പ്ലെയിൻ ടിക്കറ്റും അവരെടുത്തിട്ടുണ്ട്. അപ്പോഴും കരിമൽ ഹക്കിന്റെ മനസ്സിലൊരു സംശയം. ബംഗാളിയും അല്പസ്വല്പ ഹിന്ദിയും കരിമൽ ഹക്കിന് അറിയാമെന്നേ ഉള്ളൂ. ആ ഗ്രാമം വിട്ട് അധികം ദൂരം പോയിട്ടില്ല. സാദർ ആശുപത്രി സ്ഥിതി ചെയ്യുന്ന ജില്ലാ തലസ്ഥാനം വരെയാണ് പരമാവധി യാത്ര, രോഗികളെ കൊണ്ടുപോകുന്നതിനും വരുന്നതിനുമായിട്ടുള്ള യാത്ര. അതിനപ്പുറത്തേക്കൊരു ലോകമുണ്ടെന്ന് തന്നെ യഥാർത്ഥത്തിൽ കരിമൽ ഹക്കിന് അറിയില്ല. ഇവിടെ ഇതാ രാജ്യ തലസ്ഥാനത്തേക്ക് എത്തണം. ഒറ്റയ്ക്ക് പോകാൻ കരിമൽ ഹക്കിന് കഴിയുമായിരുന്നില്ല. കരിമൽ ഹക്കിൻ്റെ ആവശ്യമറിഞ്ഞ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് കരിമൽ ഹക്കിൻ്റെ സുഹൃത്തിനും കൂടി ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് സംഘടിപ്പിക്കുകയാണ്. രണ്ടുപേരും കൂടി ദില്ലിയിലേക്ക് പോവുകയാണ്. മാർച്ച് 28 അന്നാണ് ജീവിതത്തിൽ ആദ്യമായി കരിമൽ വിമാനത്തിനുള്ളിലേക്ക് കയറുന്നത്. വിമാനത്തിൽ കരിമലിനോടൊപ്പം സുഹൃത്തുമുണ്ട്. വിമാനത്തിൽ ഇരിക്കുമ്പോഴും കരിമലിൻ്റെ മനസ്സിലേക്ക് വന്ന മുഖം ഡോക്ടർ ബർമൻ്റെയാണ്. സത്യത്തിൽ ഡോക്ടർ ബർമൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും സുഹൃത്തായി വരേണ്ടിയിരുന്നത് ഡോക്ടർ ബർമനാണെന്നുള്ള ഒരു ചിന്തയാണ് ആ നിമിഷവും കരിമലിൻ്റെ മനസ്സിലേക്ക് വന്നത്. ന്യൂഡൽഹി വിമാനത്താവളത്തിലെത്തി അവരെ കാത്ത് ഒരു വാഹനം ഉണ്ടായിരുന്നു. ആ വാഹനം അവരെ കൊണ്ടുചെന്ന് എത്തിച്ചത് അശോക ഹോട്ടലിലാണ്. ദില്ലിയിലെ അശോക ഹോട്ടലിന് മുന്നിൽ കാറിൽ വന്നിറങ്ങിയ കരിമുകൽ ഞെട്ടി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. അത്തരത്തിലൊരു ബിൽഡിംഗ് കരിമുകൽ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ആ ബിൽഡിങ്ങിലാണ് കരിമുകലിന് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ആ ഹോട്ടലിൻ്റെ വാതിലിലേക്ക് എത്തുമ്പോൾ കാണുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ പോലും കരിമുകലിന് ഒരു അത്ഭുതമായിരുന്നു. അവരുടെ സ്നേഹപൂർവ്വമുള്ള നമസ്കാരവും അകത്തേക്ക് ചെന്നപ്പോൾ റിസപ്ഷൻ കൗണ്ടറിലെ സ്വീകരണവും ഒക്കെ കരിമുകലിന് അത്ഭുതങ്ങളുടെ ഒരു നിരയാണ് സൃഷ്ടിച്ചത്. അത്യാസന്ന നിലയിൽ പെട്ടുപോകുന്ന രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ള ഒറ്റ കർമ്മം മാത്രമാണ് കരിമുകൽ ഇതുവരെ ചെയ്ത് ശീലിച്ചിട്ടുള്ളത്. അതുമാത്രമേ കരിമുകലിന് അറിയാവൂ. ബാക്കി ഉപചാരങ്ങൾ എങ്ങനെയാണെന്നും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും കരിമുകലിന് അറിയില്ലായിരുന്നു. ആ ഹോട്ടലിൽ കരിമുകൽ ഒരു വിധത്തിൽ പിടിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ മതി. പിറ്റേന്ന് മാർച്ച് 29 അന്ന് ഒരു റിഹേഴ്സലുണ്ട്. 30 പത്മശ്രീ പുരസ്കാരം വിതരണം ചെയ്യുന്നത്. അതിൻ്റെ റിഹേഴ്സൽ തലേദിവസം ചെയ്തു നോക്കും. ആ റിഹേഴ്സൽ വെച്ച് എങ്ങനെയാണ് പുരസ്കാര സമയത്ത് ഇരിക്കേണ്ടത്, നടക്കേണ്ടത്, പെരുമാറേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സംഘാടകർ കരിമുകലിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. കരിമുൽ മാത്രമല്ല പത്മശ്രീ പുരസ്കാരം നേടിയിരിക്കുന്നവർ ഒരുപാട് ആളുകളുണ്ട്. പൊതുവായിട്ടാണ് എല്ലാവരോടും പറയുന്നത്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്ന കരിമുകലിനെയാണ്. കരിമുകൽ അങ്ങനൊരു വാർത്തയാണ് ആ സമയത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. ശരിക്കും ഗ്രാമീണനായ ഒരാൾ സകല മുൻവിധികളെയും മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യയുടെ പരമോന്നത ബഹുമതികളിൽ ഒന്ന് നേടാനായി ഇതാ രാഷ്ട്രപതി ഭവനിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടെയുള്ളവർക്കും കരിമുകൽ ഒരു വല്ലാത്ത സന്തോഷമാണ് നൽകിയത്. അവാർഡ് വാങ്ങേണ്ടത് എങ്ങനെയാണെന്നും തിരിച്ച് നടക്കേണ്ടത് എങ്ങനെയാണെന്നും സീറ്റിലേക്ക് വന്നിരിക്കേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെ കരിമുകലിനെ പഠിപ്പിക്കുകയാണ്. പിറ്റേന്ന് മാർച്ച് 30 രാവിലെ ഉറക്കമെണീറ്റപ്പോൾ തന്നെ കരിമുകലിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന പേര് രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയുടേതാണ്. ബംഗാളിയായ പ്രണബ് മുഖർജിയെ നേരിൽ കാണാൻ കഴിയും എന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുള്ള ആളല്ല കരിമുകൽ. ആ പ്രണബ് കുമാർ മുഖർജിയും
കൂടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഇന്ന് അവാർഡ്ദാന ചടങ്ങിൽ വരികയാണ്. അവർ രണ്ടുപേരെയും മുഹദാവിൽ കാണാൻ പോവുകയാണ്. കൂടെ അനവധി മന്ത്രിമാരെ. സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഇതാ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ആലോചിക്കുമ്പോൾ തന്നെ കരിമുകലിന് ഒരു ടെൻഷൻ ഉണ്ടായി വരികയാണ്. കരിമുകൽ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തി. ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് കടന്ന കരിമുകൽ ഒന്ന് ഞെട്ടി. അത്ര മനോഹരമായ ബംഗ്ലാവാണ് രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ഭവനിലെ പത്മശ്രീ പുരസ്കാര ജേതാക്കൾക്ക് അവാർഡ് കൊടുക്കുന്ന ഹാൾ അലങ്കാരങ്ങളുടെ അവസാനത്തെ വാക്കാണ്. മനോഹരമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ലൂട്ടൻസ് ബംഗ്ലാവിലെ ആ ഹാൾ ഒരുപാട് അതിശയമാണ് കരിമുകൽ നൽകിയത്. ആ അതിശയങ്ങൾ കണ്ട് ഇങ്ങനെ മതിപുറന്ന് നിൽക്കുന്ന കരിമുകൽ പിന്നെ കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP നേതാവ് LK അദ്വാനിയും ഒക്കെ കടന്നു വരുന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയും എത്തുന്നു. എല്ലാവരെയും അതിശയത്തോടുകൂടിയാണ് കരിമുകൽ നോക്കിക്കണ്ടത്. ചടങ്ങ് തുടങ്ങി. ഓരോരുത്തരെയായി പേര് വിളിക്കുകയാണ്. അവസാനം കരിമുകലിൻ്റെ പേരെത്തി. ആ പേര് വിളിക്കപ്പെട്ടതും നിർത്താത്ത കയ്യടി ആ ഹാളിലെമ്പാടും ഉയരുകയാണ്. ആ നിമിഷം കരിമുകലിൻ്റെ മനസ്സിലേക്ക് അമ്മയുടെ മുഖമാണ് വന്നത്. ആശുപത്രി സൗകര്യം ആവശ്യമുണ്ടായിരുന്ന സമയത്ത് അമ്മയ്ക്ക് ആ സൗകര്യം കൊടുക്കാൻ പറ്റാതെ പോയ ആ ഒരു നിമിഷം കരിമുകളുടെ മനസ്സിൽ നിന്ന് മായുന്നതേ ഉണ്ടായിരുന്നില്ല. കരിമുകൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് രാഷ്ട്രപതി നിൽക്കുന്നവരെയുള്ള ആ നടത്തത്തിൽ മുഴുവൻ കരിമുകളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് അമ്മയുടെ മുഖമാണ്. രാഷ്ട്രപതിയിൽ നിന്ന് കരിമുകൽ അവാർഡ് ഏറ്റുവാങ്ങിയാണ്. എങ്ങും നിർത്താത്ത കയ്യടിയാണ്. ഒരു സാധാരണ മനുഷ്യൻ അസാധാരണമായൊരു സാഹചര്യത്തിൽ സൈക്കിളിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് ഒരു ടാക്സി സർവീസ് തുടങ്ങുന്നു. അതും പ്രതിഫലം ഏതും പറ്റാതെ. തുടർന്ന് അതൊരു ബൈക്ക് ടാക്സിയാകുന്നു. അപ്പോഴും പ്രതിഫലം പറ്റുന്നില്ല. 4000 ആളുകളുടെ ജീവൻ രക്ഷിച്ച ആ മനുഷ്യനെ ആ സഭയിൽ സംഘാടകർ അവതരിപ്പിച്ചപ്പോൾ ആ കണ്ടുകൊണ്ടിരുന്നവർക്ക് മാത്രമല്ല, അത് ലൈവായി TVയിലൂടെ കണ്ട അനേക ലക്ഷങ്ങളുടെ മനസ്സിലേക്കും വല്ലാത്തൊരു സ്നേഹമാണ്, ബഹുമാനമാണ് ആ നിമിഷം ഉരുത്തിരിഞ്ഞത്. ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യന് ഇതൊക്കെ കഴിയുമെങ്കിൽ നമുക്ക് ഇതിനപ്പുറം കഴിയുമെന്ന് ഓരോരുത്തരും ചിന്തിച്ച നിമിഷമാണ്. അവാർഡ്ദാന ചടങ്ങിന് ശേഷം ചായ സൽക്കാരമുണ്ടായിരുന്നു. ഓരോരുത്തരും ചായ കുടിക്കുകയാണ്. ആ സമയത്ത് കരിമുകലിൻ്റെ അടുത്തേക്ക് കരിമുകൽ എന്ന പേര് വിളിച്ചുകൊണ്ട് ഒരാൾ നടന്നു വരികയാണ്. തൻ്റെ പേര് വിളിക്കുന്നത് കേട്ട കരിമുകൽ തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ അടുത്തേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു വരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കണ്ടത്. കരിമുകലിൻ്റെ അടുത്തേക്ക് എത്തിയ നരേന്ദ്രമോദി കരിമുകലിനെ ചേർത്ത് ആലിംഗനം ചെയ്യുകയാണ്. അതിനുശേഷം വളരെ സൗഹാർദ്ദപരമായി കരിമുകലിനോട് വിശേഷങ്ങൾ ചോദിക്കുകയാണ്. കരിമുകൽ തനിക്കറിയാവുന്ന ഹിന്ദിയിൽ നരേന്ദ്രമോദിയോട് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. ഈ നിമിഷം സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാതെ കരിമുകൽ നിന്നുപോയൊരു നിമിഷമാണ്. അവരുടെ അടുത്തേക്ക് പിന്നെയും പല വിശിഷ്ട വ്യക്തികളും നടന്നു വന്നു. എല്ലാവർക്കും കരിമുകലിനെ പരിചയപ്പെടാനും അനുമോദിക്കാനും വല്ലാത്ത തിടുക്കം. എല്ലാവരുടെ മുഖത്തും ആ സന്തോഷം പ്രകടമായിരുന്നു. പിറ്റന്ന് കരിമുകലിനെ സംഘാടകർ ദില്ലി മുഴുവൻ കൊണ്ടുപോയി കാണിക്കുകയാണ്. ഖുതബ് മിനാറും റെഡ് ഫോർട്ടും താജ്മഹലും ഒക്കെ ആ കൂട്ടത്തിൽ കരിമുകൽ കണ്ടു. കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരികെ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കരിമുകലിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത കഴിഞ്ഞ 3 കൊണ്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഒരിക്കലും ഇങ്ങനൊരു രംഗം ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. തന്നെ രാഷ്ട്രപതി ആദരിക്കുന്ന ചടങ്ങ്, തൻ്റെ പേര് വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തേക്ക് വരുന്നതും കെട്ടിപ്പിടിക്കുന്നതുമായ രംഗം, പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായ അനവധി ആളുകൾ വിളിച്ച് അഭിനന്ദനം ചൊരിഞ്ഞ നിമിഷം, ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ അതോ ഞാൻ ഒരു സിനിമ കാണുകയാണ്, വല്ലാത്തൊരു സംശയമാണ് കരിമുകലിൻ്റെ മനസ്സിലേക്ക് വന്നത്. സ്വപ്നമല്ല എന്ന ഉറപ്പ്, കാരണം കയ്യിൽ രാഷ്ട്രപതി കൊടുത്ത ആ അവാർഡ് ഉണ്ട്, പത്മശ്രീ പുരസ്കാരം. സ്വപ്നത്തിലൂടെ അല്ല, യാഥാർത്ഥ്യത്തിലൂടെയാണ് തൻ കടന്നു പോകുന്നത് എന്നുള്ളൊരു ചിന്ത, ഒരു വല്ലാത്ത സന്തോഷമാണ് ആ നിമിഷം കരിമുകലിൻ്റെ മനസ്സിലുണ്ടാക്കിയത്. ദില്ലിയിൽ നിന്ന് കൊൽക്കത്തയിലേക്കുള്ള വിമാനത്തിലിരുന്ന് താഴോട്ട് നോക്കുമ്പോൾ വളരെ വിശാലമായ ഇന്ത്യ അങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഒരു നിമിഷം താഴോട്ട് നോക്കി കണ്ണടച്ചുകൊണ്ട് തനിക്ക് ഇതിനൊക്കെ സഹായം നൽകിയ ദൈവത്തോടും പിന്നെ അമ്മയോടും ഒരിക്കൽ കൂടി മനസ്സുകൊണ്ട്
കരിമുകിൽ നന്ദി പറയുകയാണ്. ഒരു ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നു. ജീവിതത്തിൽ വിജയിച്ചവർ വിജയിയായിട്ട് തന്നെ ജനിക്കുകയാണോ അതോ അവർ ഉണ്ടാക്കപ്പെടുകയാണോ? ഉത്തരം വളരെ വ്യക്തമാണ്. വിജയിയായി ജനിച്ചയാളല്ല എന്നത് 100% ഉറപ്പ്. കർമ്മമാണ് ഒരാളെ വിജയത്തിലേക്ക് നയിക്കുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് കരിമുൽ ഹക്കിൻ്റെ കഥ. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ. ഞാൻ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വീഡിയോകൾ, അവയുടെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ താഴേക്ക് നൽകാം. ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ലിസ്റ്റിൽ നിന്ന് ഒന്നൊന്നായി ചെയ്തു തുടങ്ങാം. ലിസ്റ്റ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവയെക്കുറിച്ചുള്ള ഡേറ്റകൾ കളക്ട് ചെയ്ത് തുടങ്ങാൻ പറ്റും. ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സ്റ്റോറിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടി താങ്ക് യു.